കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ബാല വീണ്ടും വിവാഹിതനായത്. ബന്ധുകൂടിയായ കോകിലയാണ് ബാലയുടെ വധു. കഴിഞ്ഞ കുറച്ചുനാളുകളായി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടൻ ബാല. തന്റെ മുൻ ഭാര്യ നടത്തിയ വെളിപ്പെടുത്തലുകളുടെയും തുടർന്ന് അവർ നൽകിയ കേസിന്റെയും പേരിലാണ് ബാല വിവാദത്തിലായത്. ഇതിന് പിന്നാലെ താൻ വീണ്ടും വിവാഹം കഴിക്കുമെന്ന് ബാല പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ബാലയുടെ വിവാഹത്തെക്കുറിച്ച് ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയുടെ വീഡിയോ ശ്രദ്ധ നേടുകയാണ്. ബാല നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന നാടകമായിരുന്നു എല്ലാം എന്നാണ് സായി കൃഷ്ണ പറയുന്നത്. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലരുതെന്നും സായി കൃഷ്ണ ബാലയോടായി പറയുന്നുണ്ട്. ബാല വീണ്ടും വിവാഹിതനായിരിക്കുകയാണ്. എന്തു പറയാനാണ് ഇങ്ങനെ പറ്റി? എന്റെ വീടിനു മുൻപിൽ ഒരു സ്ത്രീയും കുട്ടിയും വന്ന് നിൽക്കുന്നുവെന്ന് പറഞ്ഞു ചെയ്ത വീഡിയോ നാടകത്തിന് തിരശീല വീഴുക ഇങ്ങനെയായിരിക്കും എന്നത് ഏകദേശം എല്ലാ മലയാളികൾക്കും മനസ്സിലായതാണ്. ഈ സംഭവത്തെക്കുറിച്ച് പറയാൻ മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തപ്പോഴാണ് വീണ്ടും കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞത്. അങ്ങേരുടേത് അട്രോഷ്യസ് ആയിട്ടുള്ള കളിയാണ് എന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. അതേസമയം തന്റെ വീടിനു മുന്നിൽ സ്ത്രീയും കുട്ടിയും പുരുഷനും വന്ന സംഭവത്തിൽ വ്യക്തമായ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും അവരെ ഇന്നുവരെ എന്തുകൊണ്ട് പോലീസ് പൊക്കിയില്ലെന്നാണ് സായി ചോദിക്കുന്നത്. വീട്ടിൽ കയറി ആക്രമണം എന്നത് ബാലയുടെ നാടകമായിരുന്നുവെന്നും അത് പൊളിയാൻ കാരണം അയൽവാസിയായ ചേട്ടനാണെന്നും സായി അഭിപ്രായപ്പെടുന്നുണ്ട്. പുതിയ ജീവിതത്തിലേക്ക് കടന്ന ബാലയോടായി സായി കൃഷ്ണ പറയുന്നത് ഇതിലെങ്കിലും സെറ്റായി പോകണമെന്നാണ്. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി പോകരുത്. ആ സാമാന്യ മര്യാദ ബാല കാണിക്കണമെന്നും സായി പറയുന്നു. അതേസമയം ബാല ഇപ്പോൾ വിവാഹം കഴിച്ച കോകിലയ്ക്കൊപ്പം ബാലയെ കുറച്ചു കാലമായി താൻ കണ്ടിട്ടുണ്ടെന്നും സായി പറഞ്ഞു. കോകിലയുടെ പേര് നേരത്തെ അമൃതയുടെ സുഹൃത്ത് കുക്കു തന്റെ വീഡിയോയിൽ പരാമർശിച്ചതും സായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോകില ബന്ധുവാണെന്നാണ് തന്നോട് ബാല പറഞ്ഞിരുന്നതെന്ന് സായി പറയുന്നുണ്ട്. തന്റെ ജീവിതത്തിലേക്ക് ആരും കടന്നു വരരുതെന്ന് പറഞ്ഞ ബാല പിറ്റേ ദിവസം തന്നെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടിയതും സായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഒന്നിനുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും പഴയ ഭാര്യ കുട്ടി എന്നീ വിഷയങ്ങളെക്കുറിച്ച് വീണ്ടും ഇയാൾ പറയുമെന്നാണ് സായി പറയുന്നത്. എന്നാൽ അങ്ങനെ പറഞ്ഞാൽ ഇനി നാട്ടുകാർ വെറുതെ വിടില്ലെന്നും സായി പറയുന്നു. കല്യാണത്തിന് വേണ്ടതെല്ലാം സെറ്റാക്കിയതിനു ശേഷമാണ് ബാല മാധ്യമങ്ങളോട് താൻ വിവാഹം കഴിക്കുമെന്ന് വീണ്ടും വന്ന് പറഞ്ഞതെന്നും സായി പറയുന്നു. വിവാഹം കഴിച്ചതിൽ സന്തോഷമാണെന്നാണ് അയാൾ പറയുന്നത്. എന്തായാലും ആ സന്തോഷം അങ്ങനെ തന്നെ പോകട്ടെ, മറ്റുള്ളവരുടെ സന്തോഷം കെടുത്താതിരിക്കട്ടെ എന്നും സായി. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന ഗിമുഖുകൾ കാണാതിരിക്കട്ടെ, അങ്ങനെ ചെയ്താൽ സ്വന്തം സമാധാനവും സന്തോഷവും പോകുമെന്ന മുന്നറിയിപ്പും സായി ബാലയ്ക്ക് നൽകുന്നുണ്ട്. അതേസമയം അമൃത മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ പലരും അവരെ വിമർശിച്ചു. അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. ഇവിടെ ബാല 4 വിവാഹങ്ങളാണ് കഴിച്ചത്. എന്നാൽ ആരും അതിന്റെ പേരിൽ ബാലയെ വിമർശിച്ചില്ല. പുരുഷൻ എന്ന നിലയിലുള്ള പ്രിവിലേജൊക്കെ അയാൾ നന്നായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് സായി പറയുന്നത്.